നമ്മൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു, ഇന്ന് ലോക കടുവാ ദിനമാണ്. അപ്പോൾ നമുക്ക് അഭിമാനമാകുന്ന ഒരു കടുവയെ പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്താണെന്നുള്ളതാണ്. തിരുവനന്തപുരം മൃഗശാലയിൽ ഉണ്ടായിരുന്ന ജോർജ് എന്ന കടുവയാണ്. ജോർജ് ചെറിയ ആളൊന്നുമല്ല, ഫ്രാൻസിൽ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ വരെ ഇടം നേടിയ ആളാണ് ജോർജ്. അപ്പോൾ ജോർജിൻ്റെ കഥ നമുക്ക് കേൾക്കാം. ജോർജിന്റെ കഥ തുടങ്ങുന്നത് 2015 ജൂലൈയിൽ വയനാട്ടിലെ കാട്ടിൽ നിന്നാണ്. ശ്വാസകോശത്തിലെ അണുബാധ മൂലം ഇര തേടാൻ പോലും ആവാതെ അവൻ മരണത്തോടടുത്തു. മറ്റു മൃഗങ്ങളും ആക്രമിച്ചു. ഒടുവിൽ ഭക്ഷണം തേടി നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിച്ചതോടെ മയക്കുപിടിയിൽ കുടുങ്ങി. പിന്നീട് തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ച് ഡോക്ടർ ജേക്കബ് അലക്സാണ്ടറുടെ നേതൃത്വത്തിൽ ചികിത്സയുടെ കാലം. സംഗീതം പോലും മരുന്നായി. മൂന്ന് മാസം കൊണ്ട് മൃഗശാലയിലെ ഏറ്റവും കരുത്തനായി. അക്കാലത്ത് ഹിറ്റായ പ്രേമം സിനിമയിലെ നായകൻ നിവിൻ പോളിയുടെ പേരും കിട്ടി. ജോർജിന്റെ തലവര മാറിയത് 2019 ഫ്രാൻസിലെ എഴുത്തുകാരി ക്ലെയർ ലെ മിഷേൽ തിരുവനന്തപുരത്ത് എത്തിയതോടെയാണ്. ജോർജിന്റെ അതിജീവന കഥ ഇഷ്ടപ്പെട്ട ക്ലെയർ അവനെക്കുറിച്ച് എഴുതി തുടങ്ങി. തിരിച്ച് ഫ്രാൻസിൽ ചെന്നപ്പോഴത്തേക്കും കുട്ടികളോട് ജോർജിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയും ജോർജിന്റെ ചിത്രങ്ങളും വീഡിയോകളും കാണിച്ചു കൊടുക്കുകയും പിന്നെ പതുക്കെ ബ്ലോഗ് എഴുതുകയും അതിനകത്ത് ഓരോ ചാപ്റ്ററായിട്ട് ഇവൻ്റെ കഥകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കോവിഡ് വന്നപ്പോഴത്തേക്കും പിന്നെ ഇതിനെ തന്നെ ഒരു ഫിക്ഷണലൈസ് ചെയ്ത് ഒരു കിളി ഇതിൻ്റെ കഥ പറയുന്നത് പോലെ കൊണ്ടുവരികയും പിന്നെ കുട്ടികൾ വളരെയധികം ആകൃഷ്ടരായപ്പോൾ അവർ തന്നെ ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ വരയ്ക്കുകയും നമുക്കിവിടെ ഫ്രഞ്ച് എംബസി വഴി അയച്ചു തരികയൊക്കെ ഉണ്ടായി. തിരിച്ച് നമ്മൾ അതുപോലെ ആ കുട്ടികൾക്ക് ജോർജിൻ്റെ പടം, നമ്മൾ വരച്ച പടം അവർക്കും കൊടുക്കുകയുണ്ടായി. എന്നാൽ താരമായി വളരുന്നതിനിടെ കഴിഞ്ഞ ക്രിസ്മസ് പിറ്റേന്ന് പ്രായാധിക്യം മൂലം ജോർജ് വിട പറഞ്ഞു. ജോർജിന്റെ കഥ എന്ന ക്ലെയറിന്റെ പുസ്തകം കടലുകൾക്കപ്പുറത്ത് വായനക്കാരെ ആകർഷിച്ചു. പശ്ചിമ ഫ്രാൻസിലെ പാർത്തേനെ നഗരത്തിലെ സ്കൂളിലും ലൈബ്രറിയിലും മനുഷ്യനും വന്യജീവികളും എന്ന വിഷയത്തിൽ ജോർജിന്റെ കഥയും ഇടം പിടിച്ചു. അങ്ങനെ വയനാട്ടിലെ കാട്ടിൽ മരണത്തോട് മല്ലടിച്ച് തിരുവനന്തപുരം മൃഗശാലയിലെ കൂട്ടിലൊതുങ്ങിയ ജോർജ് ഇന്ന് ലോകമറിയുന്നവനായി. സി ജി അരുൺ സിംഗ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.